ഡോക്ടർ ഇഫ്തിക അഹമ്മദ് ഒരു കൊച്ചു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമായി പിന്നെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ആരാണ് ഉത്തരവാദി? ഡോക്ടർ ഇഫ്തിക അഹമ്മദ് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ആശങ്കയില്ലേ താങ്കളെപ്പോലുള്ളവർക്ക്? വലിയ നീണ്ട ഉത്തരം പറഞ്ഞ ഒരു ചോദ്യമാണ് നമ്പ്യാർ ഇപ്പൊ ചോദിച്ചത്. കാരണം ഉത്തരവാദി നമ്മളൊക്കെ ഉത്തരവാദികളാണ്. ഞാനും നിങ്ങളും മീഡിയയും ജനങ്ങളും ഒക്കെ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാ സർക്കാരും എന്റെ അഭിപ്രായം. കാരണം 2016 മുതൽ 2022 വരെയുള്ള 6 വർഷ കാലയളവിൽ കേരളത്തിൽ വന്ന അതിഥി തൊഴിലാളികൾ 156 പേര് കൊലക്കേസുകളിൽ പ്രതിയാണ്. ഞാൻ പത്രങ്ങളിൽ നിന്ന് കണ്ടത് 156 വർഷത്തിനിടയിൽ 156 മേഡർ അറ്റംപ്റ്റ്സ് നടന്നു നമ്മുടെ കേരളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ഞാൻ ചോദിക്കും, എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുള്ളത് ഈ നമ്മൾ മലയാളികൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഈ അതിഥി തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അന്യദേശങ്ങളിൽ, അറബ് രാഷ്ട്രങ്ങളിലായാലും മറ്റൊക്കെ മലയാളികൾ മാത്രമല്ല, അവിടെ ഈ പ്രത്യേകിച്ചിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദേശ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ചിട്ട് അറബ് മേഖലകളിൽ ജോലി ചെയ്യുന്നത് മലയാളികളെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ്. ഈ പഞ്ചാബികളും മറ്റേ അതുപോലെ തന്നെ സിഖുകാരും മറ്റേ ബംഗാളികളും മറ്റൊക്കെ അവരുടെ ലേബർ ക്യാമ്പുകളിൽ ചില്ലറ കശപിശ നടക്കുമെന്നല്ലാതെ ഒരു തരത്തിലും അവിടെ ഇത്തരത്തിലുള്ള മൃഗീയമായ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവാറില്ല. അപ്പൊ ഇത് കേരളത്തിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അത്തരം രാഷ്ട്രങ്ങളിലും നാടുകളിലും ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം നിയമത്തിന്റെ ശക്തിയുടെ കുറവും ശക്തിയുടെ അല്ലെങ്കിൽ നിയമത്തിന്റെ ബലവുമാണ്. കാരണം അറബ് രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ ഇത്തരം ഈ ക്രൂരകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നമുക്കറിയാലോ വളരെ ഇതാണ്. ഇവിടെ പിന്നെ നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പറഞ്ഞതിൽ ചിലതൊക്കെ എനിക്ക് വല്ലാതെ തമാശ വന്നു. കാരണം ജനം ചാനൽ ഏത് പാർട്ടിയുടെ ചാനലായാലും മണിപ്പൂരിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മണിപ്പൂരിന്റെ പ്രശ്നങ്ങൾ മാത്രം മലയാളി നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നോക്കിക്കാണുന്നില്ല എന്നുള്ള അല്ല ഡോക്ടർ ഇഫ്തിക അഹമ്മദ്, ഈ മണിപ്പൂരിന് വേണ്ടി വിലപിച്ചവർ, മണിപ്പൂരിന് വേണ്ടി കണ്ണീരൊഴുക്കിയവർ, അവരെത്ര പേർ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, തലകുനിക്കുന്നു, കേരളം ഇതാ ആലുവയിലെ സംഭവത്തിൽ ഞാൻ ഇതാ തലകുനിക്കുന്നു പറഞ്ഞ് എത്ര പേര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്? താങ്കൾ ഒന്ന് കാണിച്ച്. അതെ, അതിലുള്ള എതിർപ്പ് വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഒന്നും കാണുന്നില്ല, എല്ലാം അങ്ങോട്ടേക്കാ, വടക്ക് നോക്കി യന്ത്രങ്ങൾ. ഉമ്മൻചാണ്ടി പിന്നെ കേരളത്തിന്റെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്ത സരിതയെ ഏറ്റവും മികച്ച ഫെമിനിസ്റ്റ് എന്ന് വിളിച്ച ആള് പോലും ഉമ്മൻചാണ്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദീർഘമായിട്ട് എഴുതിയത് വായിച്ചിട്ട് ഞാനിങ്ങനെ അന്താളിച്ചിട്ടുണ്ട്. പക്ഷെ ഏതായാലും ഈ പറഞ്ഞതുപോലെ മണിപ്പൂരിലെ വിഷയം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയവും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ അത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ള പിന്നെ നമ്മുടെ സുഹൃത്ത് നുസ്രത് ജഹാന്റെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് അത്ര ഇത് തോന്നില്ല. കാരണം മറ്റുള്ള ഇത് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള അംനീഷ്യ വന്നു കഴിഞ്ഞ സെലക്റ്റീവ് ആയിട്ടുള്ള പിന്നെ ന്യായീകരണ തൊഴിലാളികളല്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ വിഷ്വൽസ് കണ്ടു ടെലിവിഷൻ ചാനലുകളിൽ, ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവരുന്നതും അവസാനം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ മരണവും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ പിന്നെ മോർട്ടൽ റിമൈൻസ് കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണോ പ്രതികരിച്ചത് അതിനേക്കാളും മാരകമായിട്ടാണ് ആ നാട്ടുകാർ അവിടെ ഉള്ളവരൊക്കെ പ്രതികരിച്ചത്. കാരണം ഒരു സ്ത്രീ പോലും അല്ലെങ്കിൽ ഒരു പുരുഷൻ പോലും ഈ മരിച്ചു കിടക്കുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മക്കൾ എന്നുള്ള തരത്തിലുള്ള ഒരു റിയാക്ഷനേ ആയിരുന്നില്ല. ചില ചാനലുകാര് പിന്നെ ഈ ആൾക്കാരോട് പല പ്രതികരണവും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്രതികരണത്തിൽ അവർ പ്രധാനമായിട്ടും പറയുന്ന പറഞ്ഞാൽ ഇവനെ പിന്നെ വെടിവെച്ച് കൊള്ളണം, പിന്നെ എന്താണ് യു പി നടക്കുന്ന ഒരു പിന്നെ എൻകൗണ്ടർ, അത് വൈകാരികമാണ്. പക്ഷെ ഇതിന് ഏതായാലും ഒരു നല്ല മൂള് പോയി. ഭയങ്കരമായിട്ടുള്ള മനപ്രയാസത്തോടുകൂടി നമ്മളൊക്കെ ഇരിക്കുന്നത്. ഇനി ഇത് ഇത്തരത്തിലുള്ള ഒരു സാധനം ആവർത്തിക്കാതിരിക്കാൻ ഇതിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ഏകദേശം നേരത്തെ ആരോ പറഞ്ഞു 5.5 ലക്ഷത്തോളം പിന്നെ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ട്. ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഇവിടെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രന്റ് വർക്കേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ഏജന്റ്സ് ആയാലും അല്ലെങ്കിൽ ഇവർക്ക് ജോലി കൊടുക്കുന്ന മുതലാളിമാരാണെങ്കിലും ഇവരൊന്നും വളരെ കൃത്യമായിട്ട് ഇവരിൽ നിന്ന് ഈ വരുന്ന മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരു ഏജൻസിയുടെ കയ്യിലും ഇല്ല എന്നുള്ളത് ഒന്ന് പരതി നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരാൾ ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനം ആയിക്കോട്ടെ, ഈ വരുന്ന ആളുടെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത്
പിന്നെ വളരെ പ്രസക്തമായ കാര്യം, കാരണം ഞാനോ നിങ്ങളോ ഇപ്പൊ കശ്മീരിലോ അല്ലെങ്കിൽ ജമ്മുവിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലോ പോയി കഴിഞ്ഞാൽ ഒരു റൂം എടുക്കണമെങ്കിൽ, ഒരു റൂം പിന്നെ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ആധാർ അടക്കമുള്ള സാധനം കൊടുത്താലേ നമുക്ക് അവിടെ റൂം തരും. ഇവിടെ ഇങ്ങനെ വരുന്നു. പിന്നെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് കുറച്ച് കണ്ണൂരാണെന്ന് തോന്നുന്നു നടന്നത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് കുറച്ച് അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള PR നാടകം, എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം ആരാണ് നിങ്ങളെ നിങ്ങളുടെ നാട്ടിലേക്ക് യാത്ര അയക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷെ അതായിരുന്നു അവസാനത്തെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ മൈഗ്രന്റ് പിന്നെ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഭാഗത്ത് നടന്ന അവസാനത്തെ ഒരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷേ അല്ല, ഇവിടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് പിന്നെ ബംഗാളിൽ നിന്നും അതുപോലെ ബീഹാറിൽ നിന്ന് കാളെ കൊണ്ടുവന്ന് ഇവിടെയുള്ള സ്ത്രീകളുമായി കല്യാണം കഴിപ്പിച്ച് അവർക്ക് റേഷൻ കാർഡ് കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ആരും പറയുന്നില്ല. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് നമ്മൾ ഈ പിന്നെ ഈ അന്യദേശ തൊഴിലാളികൾക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു വലിയ സാധ്യത കണ്ടതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നൽകാൻ നിർബന്ധമായിട്ട് നൽകപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം നിങ് ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, കാരണം ഈ ഈ അന്യദേശ തൊഴിലാളികൾ അവരുടെ ഈ പേഴ്സണൽ സോൺ ഒരിക്കലും മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്റെ പിന്നെ ഞാൻ പോകുന്ന ബാർബർ ഷോപ്പിൽ ഉള്ള ആള് ഉത്തർപ്രദേശുകാരനാണ്. തൊട്ടടുത്തുള്ള പിന്നെ എന്താണ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികൾ അമ്പിളി വരും. ഇവരൊക്കെ ആ ജോലി എടുക്കുന്ന സമയത്ത് ജോലി എടുക്കുന്ന പിന്നെ ഒരു ജോലി കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന ഇടങ്ങളിൽ പോലും അവിടെയുള്ള മറ്റുള്ള അയൽവക്കത്തുള്ളവരോ മറ്റുള്ളവരായിട്ടുള്ള മലയാളികളുമായിട്ട് വലിയ സമ്പർക്കം ഇത് ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ പേഴ്സണൽ സോൺ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പേഴ്സണൽ സോൺ കുറയുമ്പോൾ ഇവർ കാര്യമായിട്ട് ഇവർ ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടേത് മാത്രമായിട്ടുള്ള ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസിൽ പലപ്പോഴും ഉള്ളത് ഇവിടെ എത്ര കാലമായി ഗവൺമെന്റ് നിരോധിച്ച പല പുകയില ഉൽപ്പന്നങ്ങളും എത്ര സുന്ദരമായിട്ടാണ് ഇവരുടെ കയ്യിൽ ഈ സാധനം വരുന്നത്. അപ്പൊ ഒരു ഒരു മെക്കാനിസം, ഒരു കൺട്രോളിങ് റെസ്ട്രിക്റ്റിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ ഒരു റെഗുലേഷനും ഈ ഈ തൊഴിലാളികളുടെ കാര്യത്തിലില്ല. അതുപോലെ തന്നെ എംപ്ലോയർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് പിന്നെ മൈഗ്രൻസ് വരുമ്പോ ചെയ്യേണ്ടത്. ഹെൽത്ത് കെയർ സർവീസസ് എനിക്ക് തോന്നുന്നു പിന്നെ പെരുമ്പ എന്താണ് പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങൾ മലയാളികൾ കുറച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന പലരും ആ സ്ഥലമൊക്കെ വിറ്റ് പോയി തുടങ്ങി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര എത്രത്തോളം സത്യാന്നറിയില്ല. അപ്പൊ ഈ ലീഗൽ അവയർനെസ് വേണം, സേഫ് അക്കോമഡേഷൻ വേണം. ഇവർക്കൊക്കെ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്ന 900 മുതൽ 1200 രൂപ വരെ അവർക്ക് ഇത് കിട്ടുന്നുണ്ട്, കൂലി കിട്ടുന്നുണ്ട്. വളരെ ചുരുക്കം ചില ഏജൻസികളും കമ്പനികളും ഇല്ലാത്ത ഇത് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇതിന് നമ്മളെല്ലാം ഇതിൽ പ്രതികളാണ്. കാരണം ഇത് ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പെൺകുട്ടിയിൽ ഈ സംഭവം നിൽക്കില്ല. ഒരു പിന്നെ എന്താണ് ഒരു ബസ് ഇടിച്ചിട്ട് കുറച്ചാൾക്കാർ മരിക്കും പിന്നെ കൊല്ലപ്പെട്ടപ്പോ ആ സമയത്ത് ബസ്സിനൊക്കെ പെയിന്റ് വൈറ്റ് അടിക്കണം മറ്റേതാക്കും. അത് കഴിഞ്ഞോട്ടെ, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതേ ഫ്ലോറിൽ തന്നെ. അപ്പൊ ഗൾഫില് അല്ലെങ്കിൽ പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ നമ്മൾ മലയാളികളടക്കം കുടിയേറ്റക്കാരായിട്ടും അന്യ സംസ്ഥാന പിന്നെ അന്യദേശ തൊഴിലാളികളായിട്ട് പോയിട്ട് അവിടെ ആ പോയിട്ട് നമ്മൾ എത്ര മര്യാദക്ക് വളരെ പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ ക്രൈം ഇല്ല. അപ്പൊ ഇത് വേറൊരു കാര്യം കൂടി, ഇത് ഞാൻ അതും കൂടി പറഞ്ഞത് നിർത്തുക. വേറൊരു കാര്യം കൂടി നമ്മൾ, കേരളം ഹൈലി ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പിന്നെ വേറെ ഒരു ഒരു സംഘി ആന്റി സംഘി ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ പിന്നെ സംഘികളെ നോക്കുക അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് നോക്കുക. ഉത്തരേന്ത്യയിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്തരേന്ത്യയിൽ പിന്നെ അതേ റേഞ്ചിലുള്ള തരത്തിലുള്ള പിന്നെ ക്രിമിനാലിറ്റിയും ക്രിമിനലിസവും ക്രിമിനൽ സ്വഭാവവും. കാരണം ഇത് ഈ വാർത്ത ഇന്ന് നമ്മൾ വളരെ ഇതായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്തു. ഇന്നലെയും മിനിയാന്നുമായിട്ട് രണ്ട് ഇതുപോലത്തെ വാർത്തകളുണ്ട്. ഇന്നലെയും മിനിയാന്നൊരു ഭാര്യ ഭർത്താവും കൂടി ഭർത്താവിന്റെ 15 വയസ്സ് മാത്രം പ്രായമുള്ള മുൻ കാമുകിയെ പീഡിപ്പിച്ച് ഭാര്യ ഷൂട്ട് ചെയ്ത് എന്താണ് ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു സാധനത്തിനുണ്ട്. അത് ഭയങ്കര ക്രൈം അല്ലേ? അത് പിന്നെ തലക്കടിച്ചിട്ട് പിന്നെ പരസ്പരം തലക്കടിച്ചു കൂടില്ല, ഭാര്യയെ പിടിച്ച് ഭർത്താവ് നാടുവിട്ട് 2 കൊല്ലം ഒളിവിൽ പോയി ജീവിക്കുക, ഇത് നമ്മൾ എന്ന് പറയുന്ന ഈ സാധനം. അപ്പൊ ഇത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല നമ്പ്യാരെ, ഇത് ഇത് കൂടും. ഇത് പിന്നെ എനിക്ക് തോന്നും ഇങ്ങനെയുള്ള ക്രിമിനൽ സംഭവങ്ങളുടെ മുകളിലാണ് എല്ലാ അധികാരി പാർട്ടികളും അധികാരങ്ങൾ കെട്ടിയെടുക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. യെസ് യെസ്. ശ്രീ രാജ്മോഹൻ, നിലവിലുള്ള നീതി ന്യായ വ്യവസ്ഥകളിൽ
അടിമുടി ഒരു മാറ്റം വരണം എന്നും പൊതുസമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പം അറിയാം, നമ്മുടെ സൗമ്യയുടെ ഘാതകൻ ഗോവിന്ദസ്വാമി വളരെ സുന്ദരനായി തടിച്ചു കൊടുത്തിപ്പോൾ ജയിലിൽ കഴിയുക, അയാൾക്ക് ശിക്ഷ വിധിച്ചു, അതിലെന്തോ ഇളവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജിഷയെ കൊന്ന ആ വ്യക്തി അതും ഒരു അതിഥി തൊഴിലാളിയാണ്, സർക്കാരിൻ്റെ ഭാഷയിലാണ് അതിഥി തൊഴിലാളി, അന്യസംസ്ഥാന തൊഴിലാളി, അവനും വധശിക്ഷ വിധിച്ചു, അവനും ഇപ്പോൾ തടിച്ചു കൊടുത്തിരിക്കുക. എല്ലാം നമ്മുടെ ഈ നികുതിപ്പണം ഇവന്മാരെ പിന്നെ അകത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിഗണനയും കിട്ടുന്നുണ്ട്, എല്ലാ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ഇവിടെ പൊതുസമൂഹം ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇതാ ഈ ഓൺലൈനിൽ വരുന്ന കമൻറ്റുകൾ കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ശിക്ഷ വിധിക്കണം, പെട്ടെന്ന് തന്നെ ആ ശിക്ഷ നടപ്പാക്കണം. കാരണം മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ഇവനെയൊക്കെ ഇങ്ങനെ ജയിലിലിട്ട് അവനെ അവൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ പുഷ്ടിച്ച് അതൊക്കെ നമ്മൾ കണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഇവരെ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിപ്പോൾ ജിഷയുടെ അമ്മ പ്രതികരിച്ചത് കണ്ടില്ലേ? ശിക്ഷ പെട്ടെന്ന് നടപ്പിലാക്കണം, അതിനുള്ള സംവിധാനമല്ലേ സ്വീകരിക്കേണ്ടത്? ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ? എങ്കിൽ മാത്രമല്ലേ ഈ ക്രൈം റേറ്റ് കുറക്കാൻ പറ്റുകയുള്ളൂ. അല്ല, പ്രിയ നമ്മൾ പറഞ്ഞത് ശരിയാണ്. അത് പിന്നെ ഈ ഈ സംവിധാനങ്ങളിൽ മാറ്റം വരണം. അതിപ്പോ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യല്ല, പുതിയ മൊത്തത്തിൽ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ മാറ്റങ്ങൾ വരും. അപ്പൊ അതിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ഒരു ഒരു മിനിറ്റ് എടുക്കുകയാണ്. ശ്രീ ഷാജഹാൻ പറഞ്ഞു, പിന്നെ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ആരോ വെള്ളപൂശാനാണ്. ദയവേത് ഞങ്ങൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പോലീസ് ആംഗിളിൽ കാര്യങ്ങൾ പറയാൻ, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലല്ല. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറായ ഒരാളല്ല ഞാൻ, ആദ്യം മനസ്സിലാക്കി. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഞാനൊക്കെ 34 വർഷ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസറാണ്. അപ്പൊ ഞങ്ങളൊക്കെ കരിയറും ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും താങ്കളും ചെക്ക് ചെയ്താൽ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്തതെന്ന് മനസ്സിലാക്കും. മനസ്സിലാക്കാൻ അത് പറ്റുമെന്ന് തോന്നുന്നു. അതുണ്ടെങ്കിൽ ദയവേത് ചെയ്യുക. പിന്നെ താങ്കൾക്ക് പോലീസിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്റീച്ച് ആയിട്ട് ഞാനും ആ ഭാഗം താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളിലും ഞാൻ പൂർണ്ണമായിട്ടും താങ്കൾ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ ഞാനിവിടെ വന്നിരുന്നത് ആസ് എ പാനലിസ്റ്റ് ആയിരുന്നത് ഒരു മുൻ പോലീസ് ഓഫീസർ എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പിന്നെ താങ്കൾ പറഞ്ഞു, പിന്നെ ഇത് നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ പിന്നെ ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ച്, ഈ ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഞാൻ തന്നെയാണ്. അവിടുത്തെ ഞാൻ എസ് പി ആയിരിക്കുമ്പോൾ അവിടെ സംഭവം പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, മരിക്കുന്നതിന് ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ് ചന്ദ്രശേഖരനെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് പോലീസുകാരെ തരാമെന്ന്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇല്ല, ഒരു കാക്കിയുടെ ഉള്ളിൽ ഒളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഞാൻ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മോട്ടോർ ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു ജീപ്പ് ഉപയോഗിക്കുന്നു പറഞ്ഞത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, റൂറൽ എസ് പി എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തത്തിൽ പറഞ്ഞാണ്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് കേരള പോലീസിന്റെ, അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അത് അതിൽ സത്യസന്ധമായ ആൾക്കാരെ മാത്രമേ പ്രതിയാക്കുകയുള്ളൂ. അല്പം അസത്യവും അല്പം സ്പെക്കുലേഷൻ ഉണ്ടെങ്കിൽ വേറെ ചില ആൾക്കാരൊക്കെ പ്രതിയാക്കാമായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. തെളിവുകൾ മാത്രം പോരാ, അത് ദറ്റ് ബി പ്രോസിക്യൂട്ടബിൾ. താങ്കളുടെ അഡ്വക്കേറ്റ് ആണ്, താങ്കൾക്കറിയാം. അപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ ഇത് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമല്ല, ഈ സിസ്റ്റം സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, സാധാരണ പൗരനായാലും ശരി, പോലീസ് സിസ്റ്റം ഇവിടെ വേണം. അതിനുവേണ്ടിയാണ് ഞാൻ റിട്ടയറായാലും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ മാതിരി ഈ പോലീസിനെ ഇങ്ങനെയൊക്കെ വള്ളഭൂഷൻ വന്നിരിക്കുകയാണ് മുൻ ഉദ്യോഗസ്ഥന്മാര്, ഞങ്ങളൊക്കെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് താങ്കൾ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞ ഈ എല്ലാ ക്രിറ്റിസിസവും അത് ഞാൻ ഐ ഡു അഡ്മിറ്റ് ഇറ്റ്, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെ നമ്മളിവിടെ ഇരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനല്ല. കാരണം നിങ്ങളെക്കാട്ടും താങ്കളെക്കാട്ടും കൂടുതൽ മലബാറിലുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഫ്രം എ ടു സെറ്റ്. ഞാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാരനാണ്, ഞാൻ കോഴിക്കോട് സെറ്റിലായ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് എല്ലാം അറിയാം. അപ്പൊ എല്ലാവരുടെ കീഴിലും, ഉമ്മൻചാണ്ടി സാറിന്റെ കീഴിലും, കരുണാകരൻ സാറിന്റെ കീഴിലും, അച്യുതാനന്ദൻ സാറിന്റെ കീഴിലും, ഇ കെ നാരായണൻ സാറിന്റെ കീഴിലും, പിന്നെ കോടിയേരി ബാലകൃഷ്ണ സാറിന്റെ കീഴിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്താണ്. ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ സിസ്റ്റം സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇത്രത്തോളം ഈ പോലീസ് ആംഗിളിൽ കാര്യം പറഞ്ഞതേ ഉള്ളൂ.
താങ്കളെ താങ്കൾ അങ്ങനെ വെള്ളപൂശാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ താങ്കൾ പ്ലീസ് ക്ഷമിക്കുക. ഇനി ഞാൻ മിസ്റ്റർ നമ്പ്യാർ പറഞ്ഞ വരാം. സ്വാഭാവികമായിട്ടും ഈ ഈ താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിസ്റ്റമാറ്റിക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തും. അപ്പൊ അതിനാണ് ഞാൻ ഒരു ഇപ്പം ഇതേ ഡോക്ടർ പറഞ്ഞല്ലോ, അതായത് 156 എക്യൂസ്ഡ് ആണ്, കൊലക്കേസിൽ എക്യൂസ്ഡ് ആണ് അന്യ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വണ്ടർഫുൾ പാർട്ട് എന്ന് വെച്ചാൽ ആ 156 120 കേസുകളിൽ കൊലപാതകം നടത്തി അവർ തമ്മിൽ തന്നെയാണ്. അവർ കൊന്നത് കേരളത്തിലെ ആൾക്കാരല്ല, അവർ തമ്മിൽ തന്നെ വെട്ടിമരിച്ച കേസുകളാണ് 120 കേസുകളുള്ളത് എക്യൂസ്ഡ് അങ്ങനെയാണ്. അപ്പൊ ഈ ഈ അതിഥി തൊഴിലാളികളല്ല, അവര് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ അവരെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനും അവരെ പ്രോപ്പറായിട്ട് നോക്കാനും ഇവിടെ ഒരു സംവിധാനം വേണം, ഒരു നിയമം വേണം. ആകെയുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ കുടിയേറ്റ നിയമമാണ് ഉള്ളത്, പഴയ നിയമം. പുതിയൊരു നിയമം ഒരു സ്റ്റേറ്റ് ലോ കൊണ്ടുവരണം. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലോ ഉണ്ട്, നമ്മളൊരു സ്റ്റേറ്റ് ലോ എനാക്ട് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റേറ്റ് ലോ എനാക്ട് ചെയ്താൽ അതിൽ ഒരാളെ റോള് പറയാൻ പറ്റും. പോലീസ് ഇന്ന റോളാണ്, പിന്നെ തൊഴിൽ വകുപ്പിന് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇന്ന റോളാണ്, അതുപോലെ റവന്യൂക്കാർക്ക് ഇന്ന റോളാണ്, ജില്ലാ കളക്ടർക്ക് ഇന്ന റോളാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പുതിയ ആക്ട് കൊണ്ടുവന്നാൽ ആ ആക്ട് സ്പെസിഫിക് ആയിട്ട് പറയണം. അതിന് ചട്ടങ്ങളും റൂൾസും ഒക്കെ പിന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിവിടെ ഒരു കൺട്രോൾ വരാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഒരു വലിയ മെനേജ് ആകുമ്പോൾ ഒരു 5 കഴിഞ്ഞാൽ ചില സമയം ഒരു 10 കഴിഞ്ഞാൽ ചില സമയം അവർ ടേക്ക് ഓവർ ചെയ്യും ഈ ചില ടൗണുകളൊക്കെ. അപ്പൊ വലിയ തലവേദന ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഈ തലവേദന മാറ്റണം ഉണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ കാര്യമായിട്ട് ഇങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ ജിഷ മർഡർ കേസ് നടന്നപ്പോൾ ഇതേപോലെ ചർച്ചകൾ നടന്നു, ഒരുപാട് ചർച്ചകൾ നടന്നു, ഒരുപാട് ആപ്പുകൾ വരുന്നു പറഞ്ഞു, ഒരുപാട് പുതിയ നിയമം വരുന്നു പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴതിനുശേഷം എന്താ താങ്കൾ പറഞ്ഞല്ലോ ഈ പിന്നെ ഇപ്പൊ തിന്ന് കൊടുക്കുന്നുണ്ടെന്ന്. അതിന് ഏറ്റവും വലിയ ഒരു വണ്ടർഫുൾ പാർട്ട് എന്ന് വെച്ചാൽ ഒരു മിറ്റിഗേഷൻ പ്രോസസ് നടക്കുകയാണ് ഇപ്പം കൊലക്കേസ് ഹാങ്ങിങ് പ്രതികളൊക്കെ. സുപ്രീംകോടതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി കഴിഞ്ഞ ഈ ഈ മധ്യപ്രദേശിലെ പ്രവീൺകുമാറിന്റെ ആ കേസിൽ ഒരു മിറ്റിഗേഷൻ പ്രോസസ് വേണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഹാങ്ങിങ് കേസിലൊക്കെ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റിന് മിറ്റിഗേഷൻ പ്രോസസ് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ലീഗൽ സിസ്റ്റം ആണ്. ആ സിസ്റ്റം തെറ്റോ ശരിയോ ആണെന്നുള്ളത് നമ്മുടെ ലോ കമ്മീഷനും ബാക്കി സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇവിടുത്തെ എക്സ്പേർട്സ് ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ ചർച്ചയിൽ പറയുന്നത് ശരിയല്ല. മിറ്റിഗേഷൻ പ്രോസസ് വേണമെന്നാണ് സുപ്രീംകോടതി പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം പല ഹാങ്ങിങ് കേസുകളും പല ക്യാപിറ്റൽ പണിഷ്മെന്റും പെൻഡിംഗ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മിറ്റിഗേഷൻ പ്രോസസ്സിൽ പറയുന്നത് കൺവിക്ട് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതിന് ശേഷം അയാളെ ഇത് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇത്തരത്തിലാവാൻ കാരണം എന്താണ്, വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്, അത് പഠിക്കണം ഒരാൾ, ഒരു കമ്മിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പോഴയാൾ അങ്ങനെ ഈ രണ്ട് കാര്യവും നോക്കിയിട്ട് ഈ മിറ്റിഗേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ സുപ്രീം കോടതി അല്ലെങ്കിൽ ഈ ഫൈനലായിട്ട് ഈ ഡെത്ത് വാറണ്ട് നടക്കുള്ളൂ. അപ്പൊ അത് നമ്മുടെ സിസ്റ്റം അതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജയിലിനകത്ത് രണ്ടു നേരം ചിക്കനും പിന്നെ മട്ടണും പിന്നെ ഈ വെജിറ്റേറിയനൊക്കെ ഒരു ഒരു ഇത്ര ഗ്രാം എന്നുള്ള കണക്കുണ്ട്. ഇറ്റ്സ് എ സിസ്റ്റം. അപ്പൊ ഈ ഈ ഡ്യൂ പ്രോസസ്സും സിസ്റ്റം ഉള്ള ഒരു നാട്ടിൽ നമ്മൾ മാറ്റണം. കാരണം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ഈ പിന്നെ നികുതിപ്പണം ഇങ്ങനെയുള്ളവരെ പട്ടിണിക്കിടണം സാർ, ഇവർക്കൊന്നും ഭക്ഷണം കൊടുക്കരുത്, അങ്ങനെയെങ്കിലും മരണപ്പെടട്ടെ ജയിലിനകത്ത് വെച്ച്. തീർച്ചയായിട്ടും ഈ കസബ് ഈ കസബ് മാതിരി ആൾക്കാരൊക്കെ നമ്മൾ തീറ്റിപ്പോറ്റിയില്ലേ അഗെയിൻസ്റ്റ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഇവിടെ വന്ന് ആൾക്കാരെ കൊന്ന ആൾക്കാരാണ്, പുറ രാജ്യക്കാർ. എന്റെ അവനെ വളർത്തിയില്ല നമ്മൾ. അപ്പൊ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഉള്ള ഒരു നാടാണ് നമ്മൾ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് മാറ്റം വരുത്തണം. അത് മാറ്റം വരുത്താത്ത കാലത്തോളം നമുക്ക് ഹ്യൂമൻ ക്രൈം അല്ലെങ്കിൽ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോഴും തന്നെ വെടിവെച്ചോളെന്ന് പറഞ്ഞാൽ അത് അതല്ല, നമ്മുടെ സിസ്റ്റം അങ്ങനല്ല. അപ്പൊ ആ സിസ്റ്റം മാറ്റണമെങ്കിൽ നമ്മളത് ഒരു വലിയ കാതലായിട്ട് മാറ്റങ്ങൾ വേണം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ സിസ്റ്റമാറ്റിക് ഫെയിലിയർ ഉണ്ടായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ സിസ്റ്റമാറ്റിക് ഫെയിലിയർ ഈ സിസ്റ്റത്തിന്റെ ഭാഗത്തുണ്ടാകാത്ത ഇത്തരത്തിലുള്ള ഫെയിലിയർ നമ്മൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാലേ മാത്രമേ ഈ സർവൈവ് ചെയ്യാൻ പറ്റൂ. അതിനാണ് പോലീസ് വേണം, ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വേണം, ഗവൺമെന്റ് വേണം, എല്ലാവരും വേണം, അവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി വേണം, ഇതുപോലെ എല്ലാ ആൾക്കാരും കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ഇത് ഈ മെനേജ് ഇത് വലിയൊരു വലിയൊരു ഒരു ക്യാൻസർ മാതിരിയാണ് ഈ സംഭവം. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്ന കേരളത്തിൽ വലിയൊരു തലവേദനയാകുമ്പോഴാണ്. അപ്പൊ ഇപ്പോഴെങ്കിലും ഈ ചർച്ച ഇവിടെയും നാളെയും കൊണ്ട് നിർത്താതെ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് വേണം. അത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ആ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പൊതുസമൂഹവും പ്രസ്തും ബാക്കി എല്ലാവരും പൊളിറ്റിക്കൽ പാർട്ടി എല്ലാവരും കൂടി ഒത്തുചേർന്ന് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൺട്രോൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്.
യെസ് പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇത്തരം ഗ്യാങ്ങുകളുമായിട്ട് പല കണക്ഷനും ഉണ്ട് എന്നാണ് നേരത്തെ ശ്രീ ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു ലിങ്ക് കൂടി ഇപ്പോൾ പുറത്ത് വരികയാണ്. കാരണം ഈ പ്രാദേശിക മേഖലകളിലൊക്കെ ഇങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു, അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ തമാശയ്ക്ക് പറഞ്ഞതല്ല, ഇവിടെയുള്ളവരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്, ഇത് വലിയൊരു ഒരു ക്യാൻസർ പോലെ നമ്മുടെ സമൂഹത്തെ ബാധിക്കും, കാർന്നു തിന്നും എന്ന കാര്യത്തിൽ സംശയമില്ല. നിയന്ത്രണം അടിയന്തരമായി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം സർക്കാർ മനസ്സിലാക്കുന്നുണ്ടോ, ബന്ധപ്പെട്ടവോ മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തിരിച്ചെത്താം. ശ്രീജിത്ത് പണിക്കറും സംവാദത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.